ഹായ് ഫ്രണ്ട്സ്, ലിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ ഓണസദ്യ അല്ലെങ്കിൽ ഇഞ്ചംപൊടിയിലെ വർക്കാണ് കേട്ടപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചയോട് കൂടി കേട്ടോ. 5 പച്ചമുളകും കൂടെ ഇട്ടിട്ട് കൊടുക്കാം. കുറച്ച് ശർക്കരയാണ് കേട്ടോ. ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ പുളി നന്നായി വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അടുത്ത അടുപ്പിൽ നമ്മൾ വടകപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാത്രം വെച്ചിട്ടുള്ളത്. കത്തിച്ചിട്ടില്ല കേട്ടോ. മഞ്ഞപ്പൊടി വടകപ്പുളി കറീനെ നമ്മൾ ഈ ഓണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്. ഒരു അര കിലോ വടകപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അര കിലോൻ്റെ ഒരു വടകപ്പൊടി ഉപ്പിടാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് വെച്ചു ഇത് നന്നായി തിളച്ച് ഒന്ന് അതിൻ്റെ മുളക് കുത്തും മഞ്ഞപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് അവസാനിക്കണം. അപ്പോൾ നന്നായി കണ്ട് തിളക്കി കളർ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. വെരി ഈസി ആയിട്ടുള്ളൊരു കറിയാട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. മുളക് കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. നാരങ്ങ ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉലുവ. നമ്മൾ വറുത്ത് കഴിഞ്ഞപ്പോൾ ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഈ അച്ചാറ് കടുക് വറുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പച്ച വെളിച്ചെണ്ണയുടെ നല്ല മണം ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ അച്ചാറ്. ഒരുപാട് നാളിരിക്കില്ല, അതുമാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. ഒരാഴ്ച കഴിവുകളാണ്. അപ്പോൾ നമ്മുടെ വടുകപ്പുളിക്കറി അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് റെഡിയായി. വടുകപ്പുളിക്കറി റെഡിയായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സദ്യത്തെ ഒരു വിഭവം റെഡിയായി. നമുക്കിത് മാറ്റിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നാളികേരക്കൊത്ത് കുറച്ച് വറുത്തെടുക്കാനായിട്ടാണ്. ഇഞ്ചമ്പുള്ളിക്ക് നാളികേരക്കൊത്ത് വറുത്തത് വേണം. അതുപോലെ തന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും കുറച്ച് നാളികേരക്കൊത്ത് വറുത്തത് വേണം കേട്ടോ. അപ്പോൾ രണ്ടിരിക്കും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നാളികേരക്കൊത്ത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതായത് ഒന്ന് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഞ്ചമ്പുളിക്ക് ഒന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. ഇനിയപ്പത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി വേണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളിട്ടില്ല. പുണ്യപ്പം കയ്പ്പ് ടേസ്റ്റ്. ഈ ഒരു ചൂടിൽ അങ്ങോട്ട് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഇത് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തേങ്ങ കൊത്തും വെള്ളം കൂടി വറുത്ത് മിശ്രം നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ഞാൻ ചെയ്തത് ഞാൻ കാണിക്കുന്നില്ല എന്ന് കാരണം അത് എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതികൾ എല്ലാം കൂടി കാണിക്കുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോ പോലെ. അതുകൊണ്ട് പിഞ്ചമ്പുളിയിലേക്കുള്ള മറ്റ് സാധനങ്ങളെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളക് ഒരു 10 എണ്ണം, അതുപോലെ തന്നെ ഉണക്ക വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് കൊടുക്കും. ഒരു 10 ഈത്തപ്പഴം അരിഞ്ഞു വെച്ചുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കും. നമുക്ക് ഇഞ്ചമ്പുളിയിലെ ഈത്തപ്പഴം ഇട്ടുള്ള ഇഞ്ചമ്പുളി ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കും. ഇഞ്ചമ്പുളിയിലെ ഏറ്റവും പ്രാധാന്യം ഇഞ്ചിയാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചി വറുത്തെടുക്കണം. വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ തന്നെയാണ് ഇഞ്ചി വറുത്തെടുക്കുന്നത്. അപ്പോഴൊക്കെയാണ് നമുക്ക് നെയ്യൊക്കെ കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആവുന്നത്. നൂറ് ഗ്രാം ഇഞ്ചി. ഇഞ്ചമ്പുളിയുടെ വീഡിയോ നമ്മുടെ ലിജാസ് കിച്ചണിൽ ഇട്ടിട്ടുണ്ടോ ഓൾറെഡി കഴിഞ്ഞ ഓണത്തിന്. ഇഞ്ചി നന്നായി വറുത്ത് വന്നിട്ട് കണ്ടത് നമ്മൾ എത്ര ഇഞ്ചി ഇട്ടതാന്ന് നോക്കിയത്. ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്.
പുളി നന്നായി കുറുതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കറിവേപ്പില ബാക്കിയുള്ള ഐറ്റംസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. എല്ലാം വറുത്തതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി പുളിയിൽ വറുക്കും കഴിഞ്ഞു. കുറുക്ക് കാടന ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം, അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നല്ല കുരുമുളകിന്റെ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല പൊടി എടുക്കണം ചേർക്കണം. അപ്പൊ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കാളന്റെ ചേനയും കായും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എനിക്കൊരു ചെറിയ കായും ഒരു കഷ്ണം ചേനയുമാണ് കേട്ടോ എടുത്തുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു അര ലിറ്റർ കായ്, അപ്പോൾ നമ്മുടെ കായും ചേനയും നന്നായി ഇതാ തൈരിൽ കിടന്നിട്ട് ഒന്ന് കുറുതായി വന്നിട്ടുണ്ട്. ഒരു ഒന്നര കപ്പ് തേങ്ങ, മൂന്ന് പച്ചമുളക്, ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് അരച്ചെടുക്കും. തൈര് ഒഴിച്ചിട്ട് നന്നായി കുറുകി വന്നു. ഇപ്പം നന്നായി കുറുകി വരുന്ന സമയത്ത് തേങ്ങ നന്നായി പേര് മഷി പോലെ അരച്ചെടുത്ത തേങ്ങ കേട്ടോ ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളിൽ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വേപ്പിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം കാണാൻ റെഡി ആയിട്ടുണ്ട്, ഓഫ് ചെയ്യാം. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് പൈനാപ്പിൾ ഒരു അര പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ വെളുത്തിരിക്കണമെന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റുള്ള പേര് പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ. കളറ് യെല്ലോ കളർ കിട്ടിയില്ല, അപ്പോൾ ഒരു വൈറ്റ് കളറിലുള്ള പൈനാപ്പിൾ കിട്ടിയ, പക്ഷെ നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, വെള്ളം ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ചേർക്കാനുള്ളത് ഒരു അരമുറി തേങ്ങയിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നന്നായി അരച്ചെടുത്ത് മിശ്രിതമാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. തേങ്ങ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അധികം പുളിയില്ലാത്ത തൈരാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൈനാപ്പിളിന് അഥവാ പുളി ഉണ്ടെങ്കിൽ തന്നെ ഈ ഷുഗറും കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാകും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കയ്പ്പയ്ക്ക പാവയ്ക്ക പച്ചടിയാണ് കേട്ടോ. അപ്പം നമ്മൾ കാളൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് രണ്ടിലേക്കും കൂടി ഒരേ വറവാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നമുക്ക് രണ്ടിലേക്കും കൂടെ ഒന്ന് വറുത്തിടണം. അതാദ്യം ചെയ്യാം, ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മൾ താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ മൂന്ന് ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവ, പത്ത് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, രണ്ട് കറിയിലേക്കുള്ള ഓഫ് ചെയ്യാം. രണ്ട് കറിയിലേക്ക് നമുക്ക് പകുതി പകുതി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയും കാളൻ റെഡി ആയി കേട്ടോ. പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് പാവയ്ക്ക വറുത്തെടുക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ പാവയ്ക്ക വറുത്തെടുക്കണം. അങ്ങനെ ഒരു പാവയ്ക്ക എടുത്തിട്ടുള്ളൂ. കയ്പ്പയ്ക്ക നന്നായി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മുരുമ്മരി ഇങ്ങനെ ശബ്ദം കണ്ടോ വന്നത്,
കോരി വെച്ച് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ആ ഒരു ടൈപ്പ് കേൾക്കിയാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നത്. ഈ പച്ചടിയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, അത് ഞാൻ വിശദമായിട്ട് കാണിക്കാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഓണസദ്യയിൽ നമ്മുടെ പച്ചടിയാണ് ഇപ്പോൾ കാണിച്ചത്, അതുകൊണ്ടാണ് അധികം ഒന്നും കാണിക്കാത്തത്. ഇത് ഞാൻ റെസിപ്പിയായിട്ട് ഇടാം കേട്ടോ. നല്ലൊരു ഫ്രൈ ചെയ്തതിൻ്റെ മണക്കൊത്തി ഉള്ള പോലത്തെ ഓക്കെ. തേങ്ങയും മൂന്ന് പച്ചമുളകും കൂടെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം പാവയ്ക്ക് വറുത്ത് വെച്ചതിലേക്ക്. മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വളരെ കുറവുണ്ടാക്കിയിട്ടുള്ള കാരണം പാവയ്ക്ക ഒന്നും ഇവിടെ ആരും കഴിക്കില്ല. അപ്പോൾ പിന്നെ എനിക്കും ഒന്ന് രണ്ട് പേര് കഴിക്കും, അപ്പോൾ അവർക്ക് മാത്രമായിട്ട് എല്ലാവർ വിളമ്പ് പറഞ്ഞാൽ ഇതൊരു 10 ആൾക്ക് വിളമ്പാം കേട്ടോ. 10 ആൾക്ക് വിളമ്പാനുള്ള അത്ര ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒരു പാവയ്ക്ക് മതി 10-15 പേർക്ക് പച്ചടി ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാനുള്ളത് തൈരാണ് കേട്ടോ. തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ സംഭവമായി. നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്നും ചെയ്തതായി, പാവയ്ക്ക് വറുത്തിട്ട് മാത്രം മതി. ഇതിലേക്ക് വറുത്തിടണം. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വേണ്ടില്ലേ 10 പേർക്ക് വിളമ്പാനില്ലേ? ഇല ഇലക്കുമ്പത്തൊന്ന് വിളമ്പല്ലേ വേണ്ടോ? അതൊക്കെ പച്ചടിയായി. നമുക്കൊരു കാര്യം ചെയ്യാം, പാവയ്ക്കായ കാരണം കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ചിലർക്ക് പാവയ്ക്കയുടെ കയ്പ്പ് ഭയങ്കര ഇഷ്ടം കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഇടണം എന്നൊന്നുമില്ല. അപ്പം നമ്മുടെ ഓണസദ്യ പച്ചടിയും റെഡിയായി, പാവയ്ക്ക പച്ചടി റെഡിയായി കേട്ടോ. ഇതിലേക്ക് വറുത്തിടാം നമുക്ക് പിന്നെ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പച്ചടി ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക വറുത്തത് കുറച്ച് മേലേക്ക് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യയിലേക്കുള്ള അവിയൽ, ഇതാ അവിയലിൻ്റെ എല്ലാം അരിഞ്ഞ് ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പും, ഒരു ഗ്ലാസ് വെള്ളം. അധികം വെള്ളം വേണ്ട, അവിയൽ വെന്തോളും. അത് മൂടിയിട്ടിട്ട് നമുക്കൊന്നിട്ട് വേവിച്ചെടുക്കാം അവിയലിന് കേട്ടോ. അതേ സമയത്ത് തന്നെ നമ്മൾ സാമ്പാറിനും വെക്കുന്നുണ്ട്. ഈ ഒരു അടുപ്പത്തിൽ സാമ്പാറിനും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അവിയൽ സാമ്പാർ നമ്മൾ വെച്ചുണ്ടാക്കാം. ഈ അട നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ 30 മിനിറ്റ് നേരം ഇട്ട് വെച്ചിട്ട് 3 പ്രാവശ്യം പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കാം. പിന്നെ ശർക്കര ഒരു മൂന്ന് പരുവാകുമ്പോൾ കാണിച്ചു കൊടുക്കാം, പരത്തിയെടുക്കാം. നമ്മൾ മൂന്നാം പാൽ ഒഴിക്കുന്നു. കുറേശ്ശേറ്റ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി രണ്ടാം പാലിൻ്റെ ബാക്കി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി നമുക്ക് തെമ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് കേട്ടോ, അതൊന്നും ഇട്ട് കൊടുക്കാം. അതിൽ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തണം. അപ്പം നമ്മുടെ അടപ്പൊക്കെ കഴിയും ഓണസദ്യ. അപ്പം നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. ലാസ്റ്റത്തെ വർക്കാണ് കേട്ടോ നമ്മുടെ ഈ ഇതിലേക്ക് പ്രഥമനിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടു. എല്ലാ വർക്കും ഫുഡിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഡിസ്പ്ലേ കാണിക്കാം കേട്ടോ. ഇന്ന് നിങ്ങൾ ഈ നമ്മുടെ
Pineapple pachadi, pavakya pachadi, istu, Trishukarade, very famous and istu, Urlangan Gonda and istu, and another, sambar, ore. Hola, ¿cómo están? 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 ¿Cómo